ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെഎസ്ഇബിയുടെ സെൽഫ് സർവീസ് സ്കീം, അതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ അതിനു വേണ്ടി ഗൂഗിൾ ക്രോമിൽ KSEB എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. ഇതിൽ വ്യൂ യുവർ LT ബിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൺസ്യൂമർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാം. കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ അത് ഏത് സെക്ഷൻ്റെ കീഴിലുള്ളതാണെന്ന്, ഇവിടെ കലൂർ സെക്ഷൻ്റെ കീഴിലുള്ളതാണ്. ദെൻ അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ, ട്രാഫിക് ലൈറ്റ്സ്, അങ്ങനെ ഇഷ്ടം ഒരു ചിലപ്പോൾ അത് മാറി മറിഞ്ഞൊക്കെ വരും. അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്രോസ് വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെക്കിംഗ് നടത്തിയതിന് ശേഷം വ്യൂ ബില്ല് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് ബില്ല്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് വന്നിരിക്കുന്ന ബില്ല് നിങ്ങൾക്ക് PDF ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കണം. ഇപ്പോൾ വ്യൂ ബഫറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് PDF ആയിട്ട് ഡിസ്പ്ലേ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരെ ലോക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ആ ഒരു ഇതിൽ വന്നിട്ടുള്ള നമ്മൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട്, കാര്യങ്ങൾ, ബിൽ ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, എപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഡേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഒരു PDF ഫോർമാറ്റിൽ ഇങ്ങനൊരു ബില്ല് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബില്ല് മാത്രം. ഓക്കെ, ഇനി നമുക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഹോം എന്ന് പറയുന്നൊരു പേജുണ്ട്. ആ ഒരു പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ യൂസർ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു യൂസറായി രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കയറാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ന്യൂ യൂസർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വിൻഡോ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ കൺസ്യൂമർ നമ്പർ, ബിൽ നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ്സ്, യൂസർ ID, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, നമ്മുടെ സെക്ഷൻ ഏതാണെന്നുള്ളത്, പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഈ വെരിഫിക്കേഷൻ കോഡ്, ഇത്രയും കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ KSEB ഒരു അക്കൗണ്ട്, നമ്മുടെ കൺസ്യൂമർ നമ്പറിലൊരു അക്കൗണ്ട് ജനറേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ സൈൻ ഇൻ ചെയ്യുക. നമ്മുടെ യൂസർ ID പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇവിടെ ബിൽ ഡീറ്റെയിൽസ് കണ്ട ശേഷം നമുക്ക് ഇവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് നടത്താനും സാധിക്കും. പിന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട്സ് എല്ലാം പേ ചെയ്ത് തരണമെങ്കിൽ നമുക്കിവിടെ പേയ്മെൻറ്റ് എമൗണ്ട് ടൈപ്പ് ചെയ്ത് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ബില്ല് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ദെൻ വ്യൂ ബിൽസ് ആൻഡ് പേ, അതായത് ആ ഈ ഒരു ഓപ്ഷനാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. അത് പ്രത്യേകിച്ച് ഒരു ഓപ്ഷനല്ല. ദെൻ അടുത്തൊരു ഹിസ്റ്ററി കംപ്ലയിൻസിൻ്റെ ഓപ്ഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു കംപ്ലയിൻറ്റ് കൊടുക്കാം. അതിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളതും, അഡ്രസ്സ്, ലാൻഡ്മാർക്ക്, ഒരു ചോദിക്കുന്ന കൺസ്യൂമർ നെയിം, കൺസ്യൂമർ കോൺടാക്ട് പേഴ്സൺ, ഫോൺ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് ഓൺലൈനായിട്ട് തന്നെ KSEB രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ ഇത് കംപ്ലയിൻറ്റ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ, നമ്മുടെ കംപ്ലയിൻറ്റിൽ അവരുടെ എന്ത് ആക്ഷനാണ് എടുത്തിരിക്കുന്നതിനുള്ള സ്റ്റാറ്റസ് നമുക്കിവിടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണാം. ഇപ്പോൾ നിലവിലെ കംപ്ലയിൻസ് ഒന്നുമില്ല, സോ അതിനകത്തിപ്പോൾ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, ദെൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺസ്യൂമർ നമ്പർ ചൂസ് ചെയ്യാം. അതിനുശേഷം ഏത് മാസത്തെ, ഇപ്പോൾ ലാസ്റ്റ് മൂന്ന് മാസത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് 6 മാസത്തെ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു കൊല്ലത്തെ, അപ്പോൾ ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു അത്രയും നാളത്തെ ബില്ലുകൾ, നമുക്ക് വന്നിരിക്കുന്ന ഒരു ബില്ലുകൾ നമുക്കിങ്ങനെ ലിസ്റ്റായിട്ട് ബില്ല് എമൗണ്ട് മാത്രമായിട്ട് കാണാം. നിങ്ങൾക്ക് ആ ഒരു ഫുള്ളായിട്ടുള്ള ബില്ല് മൊത്തത്തിൽ കാണണമെങ്കിൽ ഇവിടെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു PDF ആയിട്ട് വ്യൂ ചെയ്യാനും പറ്റും. അത് ഡൗൺലോഡായി വരികയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യം കണ്ട പോലെ തന്നെ ആ ഒരു ബില്ല് ക്ലിക്ക് ചെയ്ത ബില്ല് ഏതാണ്, ആ ഒരു ബില്ലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു PDF നമുക്ക് ജനറേറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി, ലാസ്റ്റുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് ഓൺലൈനിൽ. ദെൻ ഇതിൽ അപ്ഡേറ്റ് പ്രൊഫൈലിൻ്റെ ഓപ്ഷൻ, നമുക്ക് നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിക്കുന്നില്ല അത്. ദെൻ രജിസ്റ്റർ ആൻഡ് അൺരജിസ്റ്റർ കൺസ്യൂമർ, നമുക്ക് വേറൊരു കൺസ്യൂമർ, പുതിയൊരു കൺസ്യൂമർ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ ആഡ് ചെയ്ത കൺസ്യൂമർ നമ്പറും ബിൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പേരും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു കൺസ്യൂമർ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും.
Then unregistered consumer ने इप्पो already registered इधर किन्तु वेचरी ना consumer मुक्क क्लिक किया दत्ता unregistered ये ना साधी के okay then इतने यहाँ console ना self service नों ना console ला मुक्क provide इधर चिदर किन्तु हमारा bills लंग आना मिट साधी के amounts due ने नों payment payment आरता मिट साधी के compliance उड़ का मिट साधी के ऐसे status उड़ का मिट status साधी के then കഴിഞ്ഞ കുറച്ച് നാളുകളിലെ ഹിസ്റ്ററി ബില്ലിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ബില്ലുകൾ വന്നിരിക്കുന്ന ബില്ലുകൾ നമുക്ക് വ്യൂ ചെയ്യാനും അത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ന്യൂ കണക്ഷൻ നമുക്ക് പുതിയൊരു കണക്ഷൻ വേണമെങ്കിൽ ആ പുതിയൊരു കണക്ഷന് കൺസ്യൂമർ സർവീസ് ഏരിയ യു ബി ലോഗ് ഔട്ട് ഓക്കെ അപ്പോൾ ഈ പുതിയ കണക്ഷന് വേണ്ടി ലോഗ് ഔട്ട് ആവുന്ന പറയുന്നത് ദെൻ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു വിൻഡോയിലേക്ക് പോകും നമുക്ക് പുതിയൊരു കണക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഓൺലൈൻ വഴി തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിൻ്റെ ഡൊമസ്റ്റിക് ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമ്മൾ നേരിട്ടാണ് ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ഇല്ലാന്ന് തോന്നുന്നത് നമ്മളിതിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡോക്യുമെൻ്റ് വായിച്ചതിന് ശേഷം ആ ബന്ധപ്പെട്ട ഡോക്യുമെൻസുമായിട്ട് KSEBയുമായി ബന്ധപ്പെട്ടാൽ മതിയാകും ദെൻ നമുക്കിവിടെ കണക്ഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി സാധിക്കും ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള ഗൈഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് ഓക്കെ ഇത്രയാണ് ഈ ഒരു കൺസോളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ദെൻ ഇനി നിങ്ങളോട് പറയാനുള്ളത് ഇത് വെബിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഈ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് KSEBയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് നോക്കാം അതിലെന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്ന് ഇപ്പോൾ KSEBയുടെ ഒരു ആപ്ലിക്കേഷനാണിത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്ത അതേ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമുക്ക് ഇതിലും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ സൈൻ ചെയ്ത് കയറിയിരിക്കുകയാണ് ആപ്ലിക്കേഷൻ്റെ അകത്ത് അപ്പോൾ നമുക്കിവിടെ നമ്മൾ വെബിൽ ചെയ്ത അതേ ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ മൂന്ന് ടാബ്സ് കൊടുത്തിട്ടുണ്ട് സക്സസ് പെൻഡിങ് ഫെയിൽഡ് അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ നമ്മൾ നടത്തിയിട്ടിരിക്കുന്നതിൻ്റെ സക്സസ് ആയിട്ടുള്ളത് ലിസ്റ്റ് ഇവിടെ വരും പെൻഡിങ് ആയിട്ടുള്ളത് വരും ഫെയിൽഡ് ആയിട്ടുള്ളത് ഉള്ളത് വരും ഇത് നെറ്റിൻ്റെ ഓക്കെ ഇത് നമ്മൾ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊന്നും ഇപ്പം ഇതിൽ അവൈലബിൾ അല്ല സോ പ്രത്യേകിച്ചൊന്നും ഇല്ല എൻ്റെ കൺസ്യൂമർ നമ്പറിലില്ല അതുകൊണ്ടാണ് വരാത്തത് ദെൻ ബില്ലിംഗ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ബില്ലിംഗ് വന്നിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ വരും അപ്പോൾ ഇതിപ്പോൾ ലോഡിംഗ് ആണ് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇത് ഡാറ്റാ ബേസിൽ പോയി ഫെച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇത് കാണിക്കുന്നത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓരോ മാസത്തെയും ബില്ലുകൾ കൃത്യമായിട്ട് ഇവരുടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ PDF ആയിട്ട് ഡൗൺലോഡ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ദെൻ അടുത്തത് പേയ്മെൻറ്റ് ഹിസ്റ്ററി അതായത് നമ്മുടെ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ ഹിസ്റ്ററി ഇതും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായി വരും അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ്സ് നടത്തിയതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആപ്പിൽ വ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ വെബിൽ എന്താണോ ചെയ്തത് അത് തന്നെ അപ്പോൾ ഓരോ പേയ്മെൻറ്റ്സും നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് ആണിത് അപ്പോൾ നമുക്ക് കുറച്ച് നാളത്തെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും നമുക്കതിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇപ്പം നിലവിൽ ഇല്ല ദെൻ കൺസപ്ഷൻ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രിഡായിട്ടും ഗ്രാഫായിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തത് ഇപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ കൺസപ്ഷൻ്റെ അതോ അതായത് ഓരോ രണ്ട് മാസം ബൈ മന്ത്ലി ആണ് ബില്ല് വരുന്നത് എങ്കിൽ അല്ലെങ്കിൽ മന്ത്ലി ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഓരോ മാസത്തെയും കൺസപ്ഷൻ ഉപഭോഗം എങ്ങനെ എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ മാസം കൊടുത്തിട്ടുണ്ട് കൺസപ്ഷൻ്റെ യൂണിറ്റുകൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോ ഇതിലും ബാക്കിലോട്ടുള്ളത് ഇങ്ങനെ 2015 വരെ ഉള്ളത് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് ബൈ മന്ത്ലിയാണ് എനിക്ക് ബില്ല് വരുന്നത് സോ അതുകൊണ്ട് അങ്ങനത്തെ അതിൻ്റെ ഓരോ മാസത്തെ ഉപഭോഗം എങ്ങനെയുണ്ട് എന്നപ്പോൾ നമുക്കിത് നോക്കിയിട്ട് നമ്മുടെ കൺസപ്ഷൻ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നിയന്ത്രിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുക ചെയ്യാവുന്നതാണ് ദെൻ ഗ്രാഫ് കൊടുത്തുകഴിഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് ഇത് കാണിച്ച് തരുന്നതാണ് അപ്പോൾ ഓരോ ഇതിലുമുള്ള ഓരോ താഴെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഡിസംബർ 2019
ഇതെങ്ങനെ ഫെബ്രുവരി 2020 ഇങ്ങനെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആദ്യം കിടക്കുക ഒക്ടോബർ 2020. അപ്പോൾ ഇത് കൂടിയും കുറഞ്ഞു നമുക്ക് ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് കൺസംഷൻ ഹിസ്റ്ററി കാണാൻ വേണ്ടി സാധിക്കും. ദെൻ റീഡിംഗ് ഹിസ്റ്ററി എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. റീഡിംഗ് ഹിസ്റ്ററി 12 മന്ത്സ്, അതായത് 12 മാസത്തെ ഒരു വർഷത്തെയാണ് റീഡിംഗ് ഹിസ്റ്ററി കാണിക്കുന്നത്. ലോഡാവുന്നേ ഉള്ളൂ. നെറ്റ് കുറച്ച് ശോകമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ റീഡിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഓരോ ഇതിലെ റീഡിങ് എടുത്ത ഡേറ്റുകളാണ്, റീഡിംഗ് എടുത്ത ഡേറ്റും കാര്യങ്ങളുമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീഡിംഗ് ഹിസ്റ്ററി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഇത് അപ്പോൾ സർവീസ് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞു, അടുത്തത് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞു, അടുത്തത് സർവീസ് എന്നുള്ള ഓപ്ഷനാണ്. ഈ സർവീസ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് വെബിൽ കണ്ട പോലെ വ്യൂ ആൻഡ് പേ ബിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബില്ലിൻ്റെ ഡ്യൂ എത്രയാണെന്ന് കാണിക്കും, നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ വേണ്ടി പറ്റും, യൂസറിൻ്റെ പ്രൊഫൈൽ കൺസ്യൂമറിൻ്റെ പ്രൊഫൈൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് രജിസ്റ്റർ ആൻഡ് ഡി രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ, അതായത് നമ്മൾ വെബിൽ കണ്ട എല്ലാ ഓപ്ഷൻസും ഇവർ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനിൽ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ലോവസ്റ്റ് വേർഷൻസിലൊന്നും ഇതുണ്ടായിരുന്നില്ല. ഇത് പറയാൻ കാരണം ഞാൻ നേരെ ആ ഫസ്റ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷൻസൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ അപ്ഡേറ്റഡ് ആയ ആപ്പ് ആയതുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് എല്ലാം ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് KSEB സെൽഫ് സർവീസ് സ്കീമിനെ പറ്റി നിങ്ങളുമായി ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുമല്ലോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.